Assalamualaikum warahmatullahi wabarakatuh. Waalaikumsalam. Alhamdulillahi Rabbil Alamin. അള്ളാഹുവിൻ്റെ ധാരാളം വിശേഷണങ്ങൾ പറഞ്ഞതിൽ കരുണ എന്നുള്ള വിശേഷണം വിവിധങ്ങളായ അർത്ഥത്തിൽ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വിശേഷണമാണ് റഹ്മാൻ, റഹീം, ലത്തീഫ്, മന്നാൻ, റഊഫ്. ഇങ്ങനൊക്കെ കരുണയെ പ്രതിനിധാനം ചെയ്യുന്ന കുറേ പദങ്ങളുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ കരുണ ലോകത്തത് വളരെ പ്രായോഗിക തലത്തിൽ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം സമൂഹം മറ്റുള്ളവരെ അപേക്ഷിച്ച് കാരുണ്യത്തിന് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും ഇസ്ലാമിൻ്റെ കാരുണ്യവും നമ്മുടെ സമൂഹത്തിൻ്റെ പ്രവർത്തനവും തമ്മിൽ ഇനിയും ഒരുപാട് വളരാനും ഉയരാനും ഒക്കെയുള്ള കാര്യങ്ങളാണ് നാം ചെയ്യേണ്ടത്. ഈ മയക്കുമരുന്ന് കച്ചവടം ചെയ്യുന്ന മുസ്ലിമീങ്ങൾ ഒരുപാടുണ്ട്. അത് വലിയ ലാഭം കിട്ടുന്ന പരിപാടിയാണ്. ഓരോ ദിവസവും ലക്ഷങ്ങൾ കിട്ടുമ്പോൾ, ഒരു 10 ലക്ഷം കിട്ടുമ്പോൾ 1 ലക്ഷം രൂപ ജീവകാരുണ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ, കൊടുത്താൽ, അല്ലെങ്കിൽ അതിന് ഫണ്ട് ഇറക്കിയാൽ അതിന് കാരുണ്യം എന്ന് പറയാൻ പറ്റില്ല. കാരണം അയാളെക്കൊണ്ട് എത്രയോ കുടുംബങ്ങൾ അനാഥരായി, പീഡിതരായി, എല്ലാം നശിച്ചു. എന്നിട്ട് അതിൻ്റെ പേരിൽ എന്തെങ്കിലും കൊടുത്തത് കൊണ്ട് എന്താ കാര്യമുള്ളത്? തൊട്ടടുത്ത സഹോദരന് ഒരു അരസെൻ്റ് കാസെൻ്റ് ഭൂമിക്ക് വേണ്ടി 50 ലക്ഷം 25 ലക്ഷം രൂപ പറഞ്ഞ് പിഴിഞ്ഞ് വാങ്ങി ചൂഷണം ചെയ്ത് അതിൽ നിന്നൊരു 1 ലക്ഷം രൂപ ആർക്കെങ്കിലും കൊടുത്താൽ അതിനെ സംബന്ധിച്ച് കാരുണ്യ പ്രവർത്തനമോ ജീവകാരുണ്യ പ്രവർത്തനമല്ല. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനം എന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും, ഒരാളെ പീഡിപ്പിച്ച് മറ്റാൾക്ക് കൊടുക്കുന്നതല്ല ജീവകാരുണ്യ പ്രവർത്തനം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനോട് ഏറ്റവും കൂടുതൽ കാരുണ്യവാനാണ്. എത്ര തെറ്റ് ചെയ്തവരാണെങ്കിൽ പോലും, എത്ര കുറ്റക്കാരനാണെങ്കിൽ പോലും, അയാളോട് അല്ലാഹു തആല ചെയ്യുന്ന കാരുണ്യം വളരെ വലുതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ സഹാബത്തിനോട് കാര്യങ്ങളൊക്കെ തിരക്കാണ്, യുദ്ധത്തിൻ്റെ അവസ്ഥകളൊക്കെ. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, കുറേ കുട്ടികൾ കൊല്ലപ്പെട്ടൊരു യുദ്ധമാണ് നബിയെ. അപ്പോൾ നബിക്കത് വലിയ പ്രയാസമുണ്ടായി, കുട്ടികൾ കൊല്ലപ്പെടുക യുദ്ധത്തിൽ. അപ്പോൾ നബിൻ്റെ പ്രയാസം കണ്ടപ്പോൾ സഹാബത്ത് പറഞ്ഞു, അല്ല നബി, അത് നമ്മളെ കുട്ടികളല്ല, അത് മറുവശത്തുള്ള കുട്ടികളാണ്. ഇത് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുട്ടികൾക്ക് അങ്ങനെയൊന്നുമില്ല, നമ്മളെ പക്ഷം മറുപക്ഷം ഇതൊന്നുമില്ല, ആരും കൊല്ലപ്പെടാൻ പാടില്ല, ആരും പീഡിതരാവാൻ പാടില്ല എന്നുള്ള നയം പ്രവാചകൻ പ്രഖ്യാപിച്ചു. ഇതാണ് ഇന്നത്തെ ആധുനിക ലോകം മനസ്സിലാക്കേണ്ടത്. എത്രയോ കുട്ടികൾ കൊല്ലപ്പെടുന്ന യുദ്ധത്തിൻ്റെ കാരണക്കാരൊരു പക്ഷേ നമ്മൾ ചിലപ്പോൾ പറയും, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം. 2 വ്യക്തികളായിരിക്കും. ഇന്ത്യയിൽ നിന്ന് 1 or 2 വ്യക്തികൾക്ക് താല്പര്യം ഉണ്ടാവും, പാകിസ്ഥാനിൽ 1 or 2 വ്യക്തികൾക്ക് താല്പര്യം ഉണ്ടാവും. അങ്ങനെ അത് രാഷ്ട്രത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിച്ച് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധമായി. അല്ലെങ്കിൽ ചൈനയും ഇന്ത്യയും, അല്ലെങ്കിൽ വേറെ വല്ല അയൽ രാജ്യങ്ങൾ, ഇതൊക്കെ 1 or 2 വ്യക്തികൾക്കുള്ള താല്പര്യമാണ്. ആ വ്യക്തികൾ മുഖേന രാജ്യത്ത് ഒരുപാട് അതിക്രമം ഉണ്ടായി, കുറേ കുട്ടികൾ കൊല്ലപ്പെട്ടു, സ്ത്രീകൾ കൊല്ലപ്പെട്ടു, സാമ്പത്തികമായ നഷ്ടങ്ങൾ സംഭവിച്ചു. അങ്ങനെ ഇതിൻ്റെയൊക്കെ മറവിൽ പിന്നെ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ ലാഭങ്ങൾ എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് കൊടുത്തത് കൊണ്ട് വല്ല കാര്യമുണ്ടോ? അപ്പോൾ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാരുണ്യം. എങ്ങനെയായിരുന്നു? ഒരിക്കൽ ഒരാൾ നബിൻ്റെ അടുക്കൽ ഒരു പുതപ്പ് ഇട്ട് വരാം. പുതപ്പിൻ്റെ ഉള്ളിൽ കുറച്ച് പക്ഷികൾ, പക്ഷിക്കുഞ്ഞുങ്ങളും തള്ളപ്പക്ഷിയുണ്ട്. നബി ചോദിച്ചു, എന്താണ് ഈ പുതപ്പിൻ്റെ ഉള്ളിൽ? അപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു, ഞാനിങ്ങനെ കാട്ടിലൂടെ അങ്ങനെ പോകുമ്പോൾ പക്ഷിക്കുഞ്ഞുങ്ങളുടെ കരച്ചിൽ കേട്ടു. അപ്പോൾ ഞാനെന്ത് ചെയ്തു? ആ കുഞ്ഞുങ്ങളെ മുഴുവനും എടുത്തു. കുഞ്ഞുങ്ങളെടുക്കാൻ എനിക്ക് എളുപ്പമാണ്, പക്ഷേ ആ തള്ളപ്പക്ഷി അതിൻ്റെ കൂടെ ഇങ്ങനെ മുകളിങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് ഈ കുട്ടികളെ കിട്ടാൻ വേണ്ടി. അപ്പം ഞാനൊരു വിളവൊപ്പിച്ചു. എന്താ വിളവ്? ഞാൻ ഈ കുട്ടികളെ എല്ലാം പുറപ്പിൻ്റെ ഉള്ളിൽ നിന്നാണ് നീക്കി. അപ്പോൾ ഈ തള്ളപ്പക്ഷി വന്നിട്ട് ഈ കുട്ടികളെ അടുത്ത് വന്നിരുന്നു. അപ്പോൾ ഞാൻ ആ തള്ളപ്പക്ഷിനെയും കൂടി എന്ത് ചെയ്തു? അങ്ങോട്ട് പിടിച്ചു. അപ്പം എന്തായി? തള്ളപ്പക്ഷിയും കുഞ്ഞുങ്ങളൊക്കെ എവിടെയായി? ഈ പുറപ്പിൻ്റെ ഉള്ളിലായാണ്. ഇതാണ് നബിയെ ഈ സംഭവം തന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതിനെ അഴിച്ചുവിട്, അതിനങ്ങനെ അസ്വാതന്ത്ര്യം പാടില്ല, ഒരു പക്ഷികൾക്കും അങ്ങനെ സംഭവിക്കാൻ പാടില്ല. തുറന്നു വിട്ടപ്പോഴും തള്ള പാറുന്നില്ല. എന്താ തള്ള പാറാത്തത്? തള്ളക്ക് പാറാൻ കഴിയില്ല, കുട്ടികൾ അതിൻ്റെ കൂടെയുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ അള്ളാഹു, നമ്മുടെ കാരുണ്യവാനായ അള്ളാഹു, ഈ തള്ളപ്പക്ഷിയേക്കാൾ കുട്ടികൾക്കോടുള്ള ആ ഒരു സ്നേഹത്തെക്കാളും, കാരണം ഇപ്പം ആ തള്ള ജീവൻ പണയം വെച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. അതിന് പറന്നു പോകുകയാണെങ്കിൽ, പക്ഷെ കുട്ടികളോടുള്ള സ്നേഹം കാരണം അത് അവിടെ തന്നെ നിൽക്കുകയാണ്. അതിലും വലിയൊക്കെ കാരുണ്യത്തിൻ്റെ റബ്ബാണ് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സമൂഹത്തിലേക്ക് കാണിച്ചു കൊടുത്ത കാരുണ്യമാണ്. ഒരു ഒട്ടകം കരഞ്ഞ് ആകെങ്ങനെ കണ്ണുനീര് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒട്ടകത്തിൻ്റെ കണ്ണുനീര് തുടച്ചു. കണ്ണുനീരിങ്ങനെ തുടച്ചിട്ട് ആ പ്രവാചകനും കണ്ണുനീര് വന്നു. അപ്പോൾ ആരുടേതാണ് ഈ ഒട്ടകം എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് ഒരാൾ പറഞ്ഞു, ഇതിൻ്റേതാണ് നബിയെ ഒട്ടകം. അപ്പോൾ പറഞ്ഞു, എനിക്കിതിനെ പട്ടിണിക്കിടാൻ ആരാ ലൈസൻസ് എന്ന്. ഒരാളൊരു മൃഗത്തെ നോക്കുകയാണെങ്കിൽ അയാൾ ചെയ്യേണ്ടത് അതിന് വേണ്ടുന്ന രൂപത്തിൽ ഭക്ഷണം കൊടുത്തതിനെ എല്ലാ അർത്ഥത്തിലും അതിനെ പോറ്റാൻ കഴിയണം. എന്നാൽ മൃഗത്തെ പോറ്റിയാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് പഴയ കാലങ്ങളിലൊക്കെ ഈ രാജ്യത്ത് ഈ പശുവിനൊക്കെ ആരാധിക്കുന്നൊരു വിഭാഗം ആളുകൾ അവർ പശുക്കൾ ഒന്നും ചെയ്യാതെ ഗോശാലകളുണ്ടാക്കി അത് പട്ടിണിക്കിട്ട് അവറ്റങ്ങളെ പീഡനം ചെയ്യുന്ന കാഴ്ചകളൊക്കെ നമ്മുടെ കൺമുമ്പിലൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരുന്ന വിഷയങ്ങളാണ്. പക്ഷെ ഇവിടെയാണ് ഇസ്ലാമിൻ്റെ പക്ഷികളോടും മൃഗങ്ങളോടും ജനങ്ങളോടും കുട്ടികളോടൊക്കെ ഉള്ള കാഴ്ചപ്പാട്, അല്ലേ? നമുക്ക് സുഖമുണ്ടാവണില്ല. നമ്മൾ ഈ വലിയ ആചാര്യന്മാർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ലോകോ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉണ്ട്. എല്ലാവർക്കും സുഖം ഉണ്ടാവുമ്പോഴേ നമുക്ക് സുഖം ഉണ്ടാവുള്ളൂ. ആർക്കെങ്കിലും ഒരാൾക്ക് സുഖം ഉണ്ടായാൽ നമുക്ക് എന്ത് സുഖമുള്ളത്? ഒരു ഗ്രഹനാഥൻ, അയാൾക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, വീട്ടിൻ്റെ വാപ്പാക്ക് പ്രശ്നമൊന്നുമില്ല, അമ്മാക്ക് അസുഖം, കുട്ടിയാൾക്ക് അസുഖം, മറ്റൊരുക്കത്, അങ്ങനെ എന്താ ഈ വാപ്പാക്ക് എന്താ സുഖമുള്ളത്? ജീവിതത്തിൽ എന്ത് സുഖമുണ്ട്? അല്ലെങ്കിൽ നമ്മൾ വലിയൊരു വീട് കയറ്റി നമുക്കെല്ലാം ഭയങ്കര സുഖം, പക്ഷെ ചുറ്റുഭാഗത്ത് അവിടെ നടക്കുന്നത് എല്ലാ വീടുകളും കള്ളു കുടിച്ച് അടിക്കുന്ന ഒരു കുറച്ച് അയൽവാസികൾ, ഓരോ വിഭാഗം ആളുകൾ വൃക്കരോഗികൾ, വേറെ വിഭാഗം ആളുകൾ പട്ടിണി കിടക്കുന്നവർ, ഇയാൾക്ക് എന്ത് സുഖം ഉണ്ടാകുക? അപ്പോൾ സുഖമുണ്ടാവണമെങ്കിൽ എല്ലാവർക്കും സുഖമുണ്ടാവണം, അപ്പോഴേ സുഖം അനുഭവിക്കാൻ കഴിയുള്ളൂ, അല്ലേ? നമ്മൾ ട്രെയിനിൽ യാത്ര പോവുകയാണ്, നമ്മൾ മാത്രം ഇങ്ങനെ ഭക്ഷണം ഇങ്ങനെ കഴിക്കുക, മറ്റുള്ളവരങ്ങനെ പട്ടിണി കിടന്ന് എന്ത് സുഖമായി ഉണ്ടാകുക? അതിന് സുഖം ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും സുഖവും എല്ലാവർക്കും പിന്നെ സന്തോഷം ഉണ്ടാകുമ്പോഴാണ് മറ്റുള്ളവർക്കും അങ്ങനെ ഉണ്ടാവുള്ളൂ. അതിനെന്ത് വേണമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവരോട് കാരുണ്യം വേണം. നമ്മൾ പല ബിസിനസ്സുകളും നടത്തുന്നത് മറ്റുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്, അല്ലേ? നമ്മുടെ ഭക്ഷ്യ വസ്തുക്കളിലൊക്കെ ഇടുന്ന വിഷാംശങ്ങളും അതൊക്കെ മറ്റുള്ളവരെ നശിപ്പിക്കുകയാണ്. എന്തിനു വേണ്ടി? ഇയാൾ ജീവിക്കുകയാണ്, മറ്റുള്ളവരെ നശിപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു രൂപത്തിന് പകരമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരോടും കരുണ കാണിക്കണം. അതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ സംഭവം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം രണ്ടാം ഖലീഫയാവുമ്പോൾ ഒരു ഗവർണറെ ഒരു സ്ഥലത്തേക്ക് പറഞ്ഞേക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചർച്ച ചെയ്തു. എല്ലാ അർത്ഥത്തിലും യോഗ്യനായ ഒരാളെ ഗവർണറായി കണ്ടെത്തി. അപ്പോൾ ഒരാൾ പറഞ്ഞു, ഉമർ ഖത്താബേ, അങ്ങേ കരുതുന്നമാരില്ല, അദ്ദേഹം പിന്നെ അദ്ദേഹത്തിൻ്റെ മക്കളോടും മറ്റൊന്നും ഒരു കാരുണ്യവും പ്രവർത്തിക്കാത്തൊരു മനുഷ്യനാണ്, ഒരു സ്നേഹമില്ലാത്ത ആളാണ്. ആ ഒറ്റ കാരണം കൊണ്ട് എല്ലാ യോഗ്യതയും ഒഴിവാക്കിയിട്ട് അദ്ദേഹത്തെ ഗവർണറാക്കിയില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ ആളുകൾക്കും എല്ലാവരോടും കരുണയുണ്ടാകുന്നൊരു സാഹചര്യം ഇസ്ലാം ലോകത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് വളരെ സുന്ദരമാണ്. അതാണ് ലോകത്തിൻ്റെ മുമ്പിൽ നമ്മൾ വിവരിക്കേണ്ടതും മനസ്സിലാക്കി കൊടുക്കേണ്ടതും. അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റുള്ളവരുള്ള സ്നേഹവും മറ്റുള്ളവരുടെ സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥം ഉണ്ടാവുന്നത്. ആ ജീവിതമാണ് പ്രവാചകൻ കാണിച്ചു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ്റെ ജീവിത ആ ചര്യകൾ അനുസരിച്ച് ജീവിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനും ആ തിരുസുന്നത്തും കാണിച്ചു തന്ന മറ്റുള്ളവരോടുള്ള സ്നേഹം, ദയ, കാരുണ്യം ഇതൊക്കെ നമുക്ക് ആർജിക്കുവാൻ അല്ലാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, ഇന്ന് നമുക്ക് ഭക്ഷണം നൽകുന്നത് ദമാമിൽ നിന്നുള്ള ഷൈജൽ എന്ന് പറഞ്ഞ വയനാട് സ്വദേശിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കബൂലാക്കുമാറാവട്ടെ. അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിലും അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലൊക്കെ നാഥൻ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാസികളായ പലരും നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നിങ്ങൾക്കൊക്കെ വളരെ എത്രയും പെട്ടെന്ന് ഖുർആൻ ഹിഫ്ളാക്കാനും അലിമാവാനും ഒക്കെയുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെയും നമ്മളെ സഹായികളെയും ഇന്ന് സഹായിച്ച ഭക്ഷണം നൽകുന്ന അവരെയും എല്ലാവരെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുകയും വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ നൽകി അള്ളാഹു നമ്മെ എല്ലാവരും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങൾ യാസീനോദി ദുആ ചെയ്യേണ്ടത് ഈ ഷൈജൽ, അവരെ പിന്നെ മരണപ്പെട്ട അവരുടെ ബന്ധുക്കൾ, അവരുടെ പിന്നെ ജീവിച്ചിരിക്കുന്ന അവരുടെ പിന്നെ പിതാവ്, അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹു നമ്മുടെ ദുആ കബൂലാക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.